വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് നമ്മളിരുന്ന് ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുവരെ 7 ക്ലാസ്സുകളാണ് എടുത്തത്. 7 സ്റ്റിച്ചുകൾ പഠിച്ചു. നമ്മൾ 8-ാമത്തെ സ്റ്റിച്ചാണ്. അപ്പോൾ 7 സ്റ്റിച്ചുകളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ എത്തിക്കുക. നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്, ഫ്രീ ആയിട്ടുള്ള ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സുകളാണ്. നമ്മളിപ്പോൾ എംബ്രോയിഡറി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. എംബ്രോയിഡറി എല്ലാ സ്റ്റിച്ചുകളും പഠിപ്പിക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകൾ എല്ലാ സ്റ്റിച്ചുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ ഇടുന്നത്. അപ്പോൾ ഓരോ ദിവസം ഞാൻ 1 ഡേ ഗ്യാപ്പിലാണ് ഓരോ വീഡിയോസ് ഇടുന്നത്, ഓരോ ക്ലാസ്സുകൾ ഇടുന്നത്. അപ്പോൾ ഓരോ വീഡിയോസിലും നമ്മൾ ഓരോ സ്റ്റിച്ചുകൾ ഉൾപ്പെടുത്തിയിട്ടാണ്, എല്ലാ സ്റ്റിച്ചും കൂടെ ഒന്നിച്ചല്ല, ഓരോ സ്റ്റിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് 8-ാമത്തെ സ്റ്റിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ചെയിൻ സ്റ്റിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതൊരു ഔട്ട്ലൈൻ സ്റ്റിച്ച് തന്നെയാണ്. ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് റണ്ണിങ് സ്റ്റിച്ച്. റണ്ണിങ് സ്റ്റിച്ച് ഇപ്പോഴും വേവ്, അതുപോലെ തന്നെ ഡബിൾ റണ്ണിങ്, അതുപോലെ ബാക്ക് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻ, ഫ്ലിപ്പ് ബാക്ക്, അതുപോലെ സ്റ്റെം സ്റ്റിച്ച്, അങ്ങനെ 7 സ്റ്റിച്ചുകൾ പഠിച്ചു. ഇത് നമ്മൾ 8-ാമത്തെ സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. ചെയിൻ സ്റ്റിച്ച് ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ്. അപ്പോൾ അത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡിൽ ഒരു ലൈൻ ഇട്ടെടുത്തു, ലൈൻ വരച്ചു. അതിലോട്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മൾ സൂചി കുത്തി മുകളിലേക്ക് എടുത്ത ശേഷം ആ പോയിന്റിൽ തന്നെ സൂചി ഇറക്കി നമ്മൾ എത്ര ലെങ്ത്തിലാണോ നമ്മുടെ സ്റ്റിച്ച് എടുക്കുന്നത് ആ ഒരു ലെങ്ത്തിലേക്ക് സൂചി കുത്തി മുകളിലേക്ക് എടുക്കുന്ന സമയം നമ്മൾ ആ സൂചിയിൽ നമ്മുടെ ഈ ആദ്യം എടുത്ത നൂല് ചുറ്റി കൊടുക്കണം. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണണം. ചെറിയൊരു കൺഫ്യൂഷൻ വരുന്ന സ്റ്റിച്ചാണ് ഈ ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ കിട്ടുന്ന ഒരു സ്റ്റിച്ചാണ്. പക്ഷേ ചെയ്യുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് കാണുക. നമ്മൾ ആദ്യം എടുത്ത പോയിന്റ്, അതായത് എവിടെ നിന്നാണോ നമ്മൾ സൂചി കുത്തിയെടുക്കുന്നത് ആ പോയിന്റിൽ തന്നെ വീണ്ടും ഇറക്കിയ ശേഷം അടുത്ത നമ്മൾ എത്ര ലെങ്ത്തിലാണോ നമ്മൾ ഈ സ്റ്റിച്ച് എടുക്കാൻ പോകുന്നത് ആ ഒരു ലെങ്ത്തിൽ സൂചി കുത്തി മുകളിലേക്ക് എടുത്ത ശേഷം ആ സൂചിയിലോട്ട് നമ്മൾ ആദ്യം എടുത്ത ആ ഒരു ത്രെഡ് ചുറ്റിയെടുത്ത് അതിലൂടെ ആ ഒരു ത്രെഡ് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കിട്ടും. അത് ചെയിൻ, നമ്മുടെ ചെയിൻ പോലെ ഉണ്ടാവും. നമുക്ക് സ്റ്റിച്ച് കാണുമ്പോൾ തന്നെ അറിയാം ചെയിൻ പോലെ ഉണ്ടാവും. ഓരോ സ്റ്റിച്ചിലും അത് ഫ്ലിപ്പായി ഫ്ലിപ്പായി വരുന്ന പോലെ നമ്മൾ ഫ്ലിപ്പ് ചെയ്തില്ലേ, അതുപോലെ തന്നെ അത് 6-ഴിയിലാണ്. നമ്മൾ ഇത് 3-ഴിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ആദ്യം എടുത്ത ആ ഒരു ഇതിൽ കുത്തി ഇറക്കിയ ശേഷം നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ആ ഒരു ലെങ്ത്തിലോട്ട് മുകളിലേക്ക് എടുത്തിട്ട് ആ ഒരു ഇത് കണ്ടോ, ആ ഒരു സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ വേണം ആ ഒരു സൂചി കുത്തി എടുക്കാൻ, മുകളിലേക്ക് എടുക്കാൻ. അപ്പോൾ ശ്രദ്ധിച്ച് വീഡിയോ കാണുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും. നമ്മൾ ചിലപ്പോൾ ഈ കുത്തി എടുക്കുന്നത് അപ്പുറത്ത് ഇപ്പുറത്ത് മാറിപ്പോവും. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ്, സ്റ്റിച്ച് എടുത്ത അവിടെ തന്നെയാണ് വീണ്ടും കുത്തി ഇറക്കുന്നത്. അപ്പോൾ അതൊന്ന് വൃത്തിയായിട്ട് ശ്രദ്ധിച്ചിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മൾ ഞാൻ എല്ലാ ക്ലാസ്സുകളും പറയുന്നുണ്ട്, നമുക്ക് സ്റ്റിച്ച് ബോർഡിൽ ചെയ്തത് കണ്ടുകൊണ്ട് മാത്രം ഒരു ഡിസൈനിലോട്ട് ചെയ്യാൻ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടെ, നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ലൈനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിസൈനിലോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, ഡിസൈനിൽ നമുക്ക് സ്റ്റാർട്ടിങ് പോയിൻ്റ്, എൻഡിങ് പോയിൻ്റ്, കർവ് വരും, അതുപോലെ തന്നെ എൻഡ്, അതായത് ഓരോരോ എൻഡുകൾ, എൻഡ് പോർഷനൊക്കെ വരും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ആ ഒരു കൂർത്ത ഭാഗം വരും, ആ ഒരു ഭാഗത്തൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ കണ്ടതിന് ശേഷം വേണം ഓരോരോ ഡിസൈൻസും ചെയ്യാൻ. അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണുക, അപ്പോഴാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ. ഞാൻ എല്ലാ ക്ലാസ്സിലും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ അത് ഹെൽപ്പായിക്കോട്ടെ എന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ചെയ്തതിൽ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ ഡിസൈൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുമൊക്കെ ഒരു ഐഡിയ കിട്ടും.
അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് സൈഡ് നമ്മുടെ ബാക്ക് സ്റ്റിച്ച് പോലെ തന്നെ വരുന്നത്. നമ്മൾ നേരത്തെയും സ്റ്റെമ്മിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ വരച്ചെടുത്തൊരു ഡിസൈൻ. ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ടാണ് ഡിസൈൻസ് വരച്ചെടുക്കുന്നത്. അപ്പോൾ പിൻട്രസ്റ്റിൽ അത്യാവശ്യം നല്ല പോലെ ഡിസൈൻസ് കിട്ടുന്നുണ്ട്. ഗൂഗിളിൽ തിരഞ്ഞാലും കിട്ടും, അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ പിൻട്രസ്റ്റാണ്. പിൻട്രസ്റ്റിൽ അത്യാവശ്യം നല്ല പോലെ നല്ല ഡിസൈൻ, സിമ്പിളായിക്കോട്ടെ ഹെവി ആയിക്കോട്ടെ നല്ല ഡിസൈൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വരച്ചെടുത്ത ഡിസൈൻ. ഞാൻ കുറച്ച് ഡിസൈൻസ് കാണിച്ചു തരാം ഞാൻ വരച്ചെടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ട് വരച്ചെടുത്ത ഡിസൈൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളത് വേണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ വേണോ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തീം വേണോ, എല്ലാ ഡിസൈൻസും നമുക്ക് പിൻട്രസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എംബ്രോയിഡറിൻ്റെ പാറ്റേൺ ബുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ ഡിസൈനിലോട്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ആ സ്റ്റാർട്ടിംഗ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ചെറിയൊരു ഇഷ്യൂ കാരണം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഡിസൈൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഫ്രെയിമിലോട്ട് മോട്ടിഫ് സെറ്റ് ചെയ്യുന്നത്? നമ്മൾ ഈ ഡിസൈൻ ചെയ്ത ആ ഒരു ക്ലോത്തിന് പറയുന്ന പേരാണ് മോട്ടിഫ്. നമ്മൾ ഡിസൈൻ ചെയ്ത് നാല് വശവും അടിച്ച് വൃത്തിയായി കഴിഞ്ഞ ശേഷം നമ്മൾ ആ ഇതിനെ പറയുന്ന പേരാണ്, ആ ഒരു എംബ്രോയിഡറി ചെയ്ത ആ ഒരു ക്ലോത്തിന് പറയുന്ന പേരാണ് മോട്ടിഫ്. ഞാൻ പറഞ്ഞിരുന്നു ഫാഷൻ ഡിസൈനിങ് എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്, ഒരു ക്ലാസ്സിന് പോയാൽ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ഞാൻ പഠിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞു. ചിലർക്ക് എന്താണ് ഈ മോട്ടിഫ് അല്ലെങ്കിൽ സ്റ്റിച്ച് ബോർഡ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോസൊക്കെ പോയി കാണാം. അപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് മോട്ടിഫ് നമ്മുടെ ഫ്രെയിമിലോട്ട് സെറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഡിസൈൻ പകർത്തുന്നതെന്നും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണുക, പുതിയ ആൾക്കാരാണെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ നമ്മുടെ ഡിസൈനിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കാണുക, അതുപോലെ തന്നെ ശ്രദ്ധിച്ച് കാണുക. നമ്മൾ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് കാണുക. ചെറിയൊരു കൺഫ്യൂഷൻ വരുന്ന സ്റ്റിച്ചാണ് ഈ ചെയിൻ സ്റ്റിച്ച്, അതുപോലെ മാജിക് ചെയിൻ സ്റ്റിച്ച്, ഈ രണ്ടും അതുപോലെ വേറെ കുറേ സ്റ്റിച്ചുകളും. ഇതുവരെ പഠിപ്പിച്ച സ്റ്റിച്ചുകളിൽ വലിയ കൺഫ്യൂഷൻ വരില്ല എന്ന് വിചാരിക്കുന്നു. അതൊക്കെ അത്യാവശ്യം നല്ല ഈസി ആയിട്ടുള്ള സ്റ്റിച്ച് തന്നെയാണ്. ഇതും ഈസി തന്നെയാണ്, ഈസി അല്ല എന്നല്ല, ചെറിയൊരു കൺഫ്യൂഷൻ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എടുക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വൃത്തിയായിട്ട് കാണാൻ ശ്രമിക്കുക, ഒന്ന് കറക്റ്റായിട്ട് നല്ലപോലെ ശ്രദ്ധിച്ച് കാണുക സ്റ്റിച്ച് എങ്ങനെയാണ് എടുക്കുന്നത്, അതുപോലെ ഏത് വശത്തേക്കാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ചുറ്റി എടുക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് കാണുക. നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ നമുക്കിങ്ങനെ ഞാൻ ഫസ്റ്റ് കാണിച്ച പോലെ നമുക്ക് അങ്ങനെ കുത്തിയെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഫ്രെയിമിലോട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങനെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഞാൻ ചെയ്യുന്നത് ഒന്ന് കറക്റ്റായിട്ട് നോക്കുക. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പം കഴിയും, പക്ഷേ അതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഫ്രെയിമിലോട്ട് നല്ല ടൈറ്റായിട്ടായിരിക്കും ക്ലോത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നമുക്കിങ്ങനെ സൂചി ഒന്ന് കുത്തി ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ആ ഒരു ലെങ്ത്തിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റില്ല, ചിലപ്പോൾ അത് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനെ ചെയ്യാതിരിക്കുക. ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു രീതിക്ക്, ഫസ്റ്റ് ഞാനിപ്പോൾ ഡിസൈനിൽ ചെയ്യുന്ന ആ ഒരു രീതിക്ക്, ഇപ്പോഴല്ല ഫസ്റ്റ് ആ ഒരു ചെയ്യുമ്പോൾ എങ്ങനെയാണോ ചെയ്ത ആ ഒരു രീതിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഓക്കെ ആണ്, കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ലൊരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ്, നല്ലൊരു ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണ്. നമ്മൾ ചെയിൻ മാല ചെയിനിൽ എങ്ങനെ ചെയിൻ കിടക്കില്ല അതുപോലെ ഉണ്ടാവും. അപ്പോൾ നല്ല കോൺട്രാസ്റ്റ് കളറൊക്കെ വെച്ചിട്ട് നമുക്ക് വൃത്തിയായിട്ട് നല്ലപോലെ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റിച്ചാണ് ഈ ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ നിങ്ങളും ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, പഠിക്കുക. ഞാൻ ഇത്രയും നമുക്ക് സമയം കിട്ടുന്നില്ല ക്ലാസ് ഇടാനാണെങ്കിലും, അപ്പോൾ ഇന്ന് തന്നെ ക്ലാസ് ഇടാൻ വൈകി. ഞാൻ നേരത്തെ ഇടണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ ക്ലാസ് ഇടാൻ കുറച്ച് വൈകി. അപ്പോൾ അതുപോലെ നമുക്ക് സമയം കിട്ടുന്നില്ല, എന്നിട്ടും നമ്മൾ സമയം കണ്ടെത്തി ഓരോ ക്ലാസ്സും നമ്മൾ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും ഉണ്ടാവും. ഞാൻ എല്ലാ ക്ലാസ്സുകളും എടുത്തെടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, എല്ലാവർക്കും ഒരു ഹെൽപ്പായിക്കോട്ടെ, എല്ലാവരും പഠിക്കട്ടെ എന്നുള്ള രീതിക്കാണ് ഞാൻ ക്ലാസ് ഇടുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, പിന്നെ അതുപോലെ താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും പഠിച്ച് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ജോലി അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഒരു വരുമാന മാർഗം, നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ
ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഈ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഫാഷൻ ഡിസൈനിങ് പറയുമ്പോൾ ഒരു കാലത്തും അത് പുറകിലോട്ട് പോകുന്ന ഒരു മേഖലയല്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, ഓരോ ക്ലാസ്സുകളും നിങ്ങൾ മാക്സിമം കണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങൾക്ക് കോൺഫിഡൻസ് എനിക്കൊണ്ട് പറ്റും എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് എംബ്രോയിഡറിൻ്റെ, ഞാൻ ഇടയ്ക്ക് കുറച്ച് സ്റ്റിച്ച് ആവുന്ന സമയത്ത് നമ്മൾ എംബ്രോയിഡറിൻ്റെ ഇപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പോലെ, നമ്മൾ എംബ്രോയിഡറി ഒരു ഹൂപ്പ് ഉണ്ടല്ലോ അത് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഡിസൈൻ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. നമുക്ക് ഈ എംബ്രോയിഡറി പഠിച്ചാലും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഈ എംബ്രോയിഡറിങ്ങും. അതുതന്നെയാണ് ഫാഷൻ ഡിസൈനിങ് സ്റ്റിച്ചിങ് മാത്രം അറിഞ്ഞാലേ നമുക്ക് വീട്ടിലിരുന്ന് വരുമാന മാർഗ്ഗം അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല, നമുക്ക് എംബ്രോയിഡറിയും ഇപ്പോൾ ഒരു വരുമാന മാർഗ്ഗമാക്കാം. എംബ്രോയിഡറി നിങ്ങൾക്കും അറിയാം, നിങ്ങളും കണ്ടിട്ടുണ്ടാവും, എംബ്രോയിഡറി ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ഒത്തിരി പേരുണ്ട്. എംബ്രോയിഡറി നമ്മൾ കലണ്ടർ പോലെ, അതുപോലെ തന്നെ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ, അങ്ങനെ ഒത്തിരി എംബ്രോയിഡറിൻ്റെ ഒത്തിരി ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ട്. അതുപോലെ ഒത്തിരി ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഐഡിയകളുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ എല്ലാ സ്റ്റിച്ചുകളും പഠിക്കുക. നമുക്ക് ഒന്നോ രണ്ടോ സ്റ്റിച്ച് അറിഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അപ്പം മാക്സിമം നിങ്ങൾ എല്ലാ സ്റ്റിച്ചും പഠിക്കുക, എല്ലാ സ്റ്റിച്ചും കവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ കുറച്ച് നമ്മുടെ കുറച്ച് സ്റ്റിച്ച് ആവുന്ന ആയതിന് ശേഷം ഞാൻ അതും കൂടെ പറഞ്ഞു തരാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാം, സൈഡായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാം പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ള അമ്മമാർ, അതുപോലെ വീട്ടിലിരിക്കുന്ന അമ്മമാർ, പുറത്തു പോകാൻ പറ്റാത്തവർ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ക്ലാസ് ഇടുന്നത്. അതുപോലെ തന്നെ ജോലിക്ക് പോകണവരൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമയത്ത്, ഇന്ന സമയത്ത് ഈ സമയത്ത് തന്നെ പഠിക്കണം അങ്ങനെയൊന്നുമില്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമയത്ത്, നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്നത്, ചിലപ്പോൾ രാത്രി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ നേരത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നത്. എപ്പോഴാണെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ജസ്റ്റ് കണ്ടതുകൊണ്ട് മാത്രം ഒന്നും ആവില്ല. ഈ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറുമാണ്, നമുക്ക് എത്രത്തോളം അതിലോട്ട് ഇൻവോൾവ് ആവും തോറുമാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ഓരോരോ കാര്യങ്ങളും മെച്ചപ്പെടുത്തിയെടുക്കണം. അപ്പം നമുക്ക് പുറത്ത് ഏതാണെങ്കിലും, സ്റ്റിച്ചിങ് ആണെങ്കിലും ശരി, എംബ്രോയിഡറി ആണെങ്കിൽ ശരി, ആരി വർക്ക് ആണെങ്കിലും ശരി, നമുക്ക് പുറത്തോട് ഒരാൾക്ക് ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് വേണം. അതുപോലെ തന്നെ നമ്മുടെ വർക്കും അതിനനുസരിച്ച് നീറ്റാവണം. അപ്പം നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക തന്നെ വേണം, പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഏതൊരു വർക്കാണെങ്കിലും നമുക്കത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ സ്റ്റിച്ച് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ബാക്കി ഫുള്ളായിട്ട് വീഡിയോ കാണാം. നമ്മൾ അതിലെ ആ ബേബിയുടെ കണ്ണും മൂക്കും ചെവി ആ ഭാഗത്തൊക്കെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. ഫുള്ളായിട്ട് ചെയിൻ സ്റ്റിച്ചും ആ ഒരു ഭാഗം മാത്രം നമ്മൾ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കണ്ണ്, ആ ഒരു ഹെയറിൻ്റെ ആ ഒരു ഭാഗം, അതൊക്കെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ആണെങ്കിൽ ശരി, ബാക്ക് സ്റ്റിച്ച് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ഫ്ലിപ്പ് ബാക്ക് ആണെങ്കിലും ശരി, നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് പഠിക്കുന്ന സ്റ്റിച്ചിൻ്റെ ഒരു 80% ആ ഒരു ഡിസൈനിലോട്ട് വരണം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഔട്ട്പുട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ.